കൂട്ടില് ഇട്ട കീഴാണ് ഞങ്ങളെ, ഞങ്ങൾക്കൊന്നുമില്ല. അപ്പൊ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ എന്താ പറയാ, അവര് വരും പിന്നെ അമ്മായിമ്മണ്ട് ഇവിടെ കടവിന് മേലെ ഒരു വീട് ഈ നേരം വരില്ല. അതിന്റെ മൂന്നാമത്തെ വീട് ആരോ ബ്ലോക്ക് പ്രസിഡന്റ് ലക്ഷ്മിക്കുട്ടിയുടെ, ഒന്നൊന്ന് പോയി നോക്കി, ഒരു വീട് പഴയ വീടാ. അത് എപ്പോഴാണ് നമ്മക്കെന്ന് പറയണെങ്കിൽ പിന്നെ ഈ മരിക്കാൻ നേരത്തെ കിട്ടിയിട്ട് കാര്യമില്ലല്ലോ. ആ തള്ളി തീരെ വയ്യ, പിന്നെ വയസ്സായിരിക്കും ചെയ്തെന്ന്. പിന്നെ അത് തന്നെയല്ല, എന്താ വെച്ചാൽ നമുക്ക് ഇപ്പൊ ഭക്ഷണം ഉണ്ടെങ്കിലും ആരെങ്കിലും കൊടുന്നേരം എന്തെങ്കിലും ചെയ്യും. ഇത് ഈ ചാവ നേരത്തെ ഈ ചോർന്നൊരിക്കുന്ന ഒരു കൂരയിൽ കിടക്കാനുള്ള ഒരു വിധി ആ തള്ള തന്നെ വരുത്തിനേക്ക്. എന്താ ഇത്ര കാലം ഇതിനെ വിശ്വസിച്ച് നിന്നിട്ട്, ഈ പാർട്ടിനെ വിശ്വസിച്ച് നിന്നിട്ട് ഒന്നുമില്ല. എനിക്ക് അനുഭവം കൊണ്ട് മനസ്സിലായി. അത് കാരണം ഞാൻ ഇങ്ങനെ പറയാൻ കാരണം, ഇല്ലേ പറയില്ല മനസ്സിലാവട്ടെ. അപ്പൊ ഈ ഫിറോസ് കുന്നംപറമ്പ് എന്ന ഈ മാന വ്യക്തിയുണ്ടല്ലോ, ഞാൻ പറയുന്നത് മനസ്സ് നഞ്ഞത്ത് കൈ വെച്ച് പറയാ, ഇതിന് ഇന്നമാർ താഴ്ന്ന് ദൈവത്തെ വോട്ട് ചെയ്യാൻ ഇയാൾക്ക് ഇയാളെ വിജയിപ്പിക്കണം. അതാ പറയുന്നത് ആ എല്ലാ കാര്യവും. ഞാൻ ദിവസം ഒരു മണിക്കൂർ രണ്ടു മണിക്കൂർ ഇയാളുടെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കാണ്. ഒരുപാട് ജാതി മതം ഇല്ലാതെ എല്ലാ സമുദായക്കാരനെയും നന്നായിട്ട് സഹായിക്കുന്ന ഒരു വ്യക്തിയാണ് ഇദ്ദേഹം. സജിനി പറഞ്ഞ ഒരു പെണ്ണിന്റെ മീൻ കളിച്ച രാത്രി കൂടി ഉണ്ടായിരുന്നു. പിന്നെ സജിനി പറഞ്ഞൊരു സ്ത്രീ നാട്ടുകാരത്തെ എനിക്കറിയില്ല. അത് അതിന് വീട് ചെയ്യാനിട്ട് അത് പിന്നെ ആ വീട് ഇദ്ദേഹം വെച്ചുകൊടുത്തിട്ട് ആ സ്ത്രീ കരുന്ന് എനിക്ക് ഇല്ലെങ്കിൽ ശരിയാവില്ലെന്ന്, അങ്ങനെ അത്രയും ഒരു വിശ്വാസത്തിലാണ് നിൽക്കുന്നത്. മനസ്സിലണ്ട, അതാണ് ഈ ഫിറോസ് കുന്നംപറമ്പിന്റെ പവറ്. ഇതിനെ ആരും തകർക്കാന്നൊരു കാര്യമില്ല. കാരണം എന്റെ വീട് കണ്ട, ഞാൻ ഇത്രയും കാലം ഒരു പലതിനും വർക്കുന്ന ആള്, ഞാൻ കമ്മീഷണറിനെ വിളിച്ചു ചെറുപ്പം മാറി സ്കൂൾ എസ് എഫ് ആയിട്ടും പിന്നെ ഇവിടെ പാർട്ടി ആയിട്ടും എല്ലാതായിട്ടും നിൽക്കുന്ന ഒരു വ്യക്തിയാണ്. ഇപ്പൊ ഈ നേരം വരെ ഒരു കമ്മീഷണർ ആൾ എന്റെ അടുത്ത് വന്നിട്ടില്ല. ഞാൻ പറഞ്ഞതരാ, വട്ടവണ ബാങ്കിൽ ഉമ്മര്, ഷോഡസ് മർഗന്റെ ഉമ്മര്, ബാങ്കിൽ അനുഫ്ഖാന്റെ അഞ്ച് റഫീഖ്, പിന്നെ അവിടുത്തെ കോൺഗ്രസ് കമ്മിറ്റി എല്ലാം കൂടി 22,000 എന്റെ വീട്ടിൽ കൊടുന്നു. ആ പൈസ ഞാൻ കോട്ടയത്തിൽ ചികിത്സ, എന്റെ കുട്ടി 10th class പാസ്സായതാ. ആ കുട്ടി ഇപ്പൊ പഠിക്കു പോയിട്ടാണ് എന്റെ കുടുംബം കഴിയുന്നത്. അതുകൂടാതെ ഈ 22,000 അന്ന് കിട്ടിയതിന്റെ 3-ന്റെ അന്ന് എനിക്ക് അഡ്മിറ്റിന്റെ ലിസ്റ്റ് വന്ന് ഞാൻ അഡ്മിറ്റ് ആവുകയും ചെയ്തു. അതുകാരണം കുറച്ച് നടക്കാറായി. അത് ഞാൻ കോൺഗ്രസ് ആൾക്കാരോട് ഞാൻ ഭയങ്കരിക്ക് നന്ദിയുണ്ട്. എന്റെ കടപ്പാട് അവരോട് ഞാൻ രേഖപ്പെടുത്താം. പിന്നെ അതുകൂടാതെ പിറ്റേത് 14,000 വേറെ അവിടെ തന്നെ ഈ കമ്മിറ്റിന് കൊടുത്തു നിന്നതാണ്. അതുകൂടെ അയച്ചാ നമ്മളെ കോൺഗ്രസ്സുകാരോട് ഞാൻ അങ്ങനെ ഒരു ഇതായിട്ട് പറയല്ല. എല്ലാരുണ്ട് പക്ഷെ കൊടുന്നു പോരാണ്. അപ്പൊ നമ്മളെ പിന്നെ അങ്ങനെ കുറച്ച് ആൾക്കാരിന്റെ അടുത്ത് വന്ന് പിന്നെ അരി എന്താ സാധനങ്ങൾ വേണിച്ചാൽ എന്ത് വേണമെങ്കിലും പേടിക്കണം. നമ്മളെ വേണ്ടായിരുന്നു എന്റെ അയൽവാസി. അപ്പൊ അതാ പറഞ്ഞതേ. അപ്പൊ എന്താ വെച്ചാൽ ഞാൻ